ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ പ്രവർത്തനപാട്, ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഓരോ രീതികൾ കണ്ടാൽ, അവരുടെ പല പ്രവർത്തനങ്ങളും കണ്ടാ, ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ പോലെ തോറ്റുപോകുന്ന രീതിയിലാ ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിതം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പലതും പറയുമ്പോ നിങ്ങൾക്ക് സഹിക്കൂല, പക്ഷേ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടില്ല പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടാൽ, ഫർദയും ധരിച്ചുകൊണ്ട് ഹിജാബും ധരിച്ചുകൊണ്ട് ഇന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ, കോമാളിത്തരങ്ങൾ കണ്ടിട്ട് സഹിക്കുന്നില്ല പെണ്ണുകൾ. എന്തെല്ലാം വൃത്തികേടാവുമ്മ! അല്ലാഹുവേ, ആയിഷ ബീവി ധരിച്ച, ഖദീജ ബീവി ധരിച്ച, ഫാത്തിമ ബീവി ധരിച്ച ആ പുണ്യമായ ഫർദ എന്ന് പറയുന്ന വസ്ത്രമുണ്ടല്ലോ, അല്ലാഹുവേ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മുസ്ലിം പെണ്ണ് കാണിക്കും വൃത്തികേടുകൾ പറയാതിരിക്കാൻ കഴിയുമോ? ഇന്നെല്ലാ ടിക്ടോക്കിന്റെ പുറകിലാട് എന്റെ മുസ്ലിം പെണ്ണ് ഫർദ് അടിച്ചിട്ടിട്ട് നീ ചെയ്യടി, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് ടിക്ടോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാ, അത് നിന്റെ ഇഷ്ടമാണ്. എന്തിനാ പൊന്നു പെങ്ങളെ ഫർദ് ധരിക്കുന്നത്? ഒരപേക്ഷയാ, ഒരപേക്ഷയാ. അല്ലാഹുവെ ആ പുണ്യമായ വസ്ത്രമൊന്ന് ഊരിയിട് പെണ്ണ്, എന്തിനാ അത് ധരിച്ചുകൊണ്ട്? അല്ലാഹുവേ ആ മുസ്ലിമീങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പെമ്മക്കള് നടക്കുന്ന കാലമാ, കൂടെ പഠിക്കുന്നവന്റെ കയ്യിൽ പിടിച്ചാ കുഴപ്പമില്ല, ബൈക്കിന്റെ പുറകിൽ കയറിയാ കുഴപ്പമില്ല. അല്ലാഹുവേ ബസ്സിലും ട്രെയിനിലും ഒന്ന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഉസ്താദിരിക്കുന്നുണ്ടോ? പ്രായം ചെന്ന ഉമ്മമാരിക്കുന്നുണ്ടോ? പ്രായം ചെന്ന വാപ്പമാരിക്കുന്നുണ്ടോ? പെമ്മക്കളിരിക്കുന്നുണ്ടോ? നോക്കാതെ കാമുകന്റെ മടി ട്ടിൽ കിടന്ന് സുഖിക്കുന്ന യുവത്വമേ, എന്തേ ചിന്തിക്കാത്തത്, എന്തേ ചിന്തിക്കാത്തത്! എവിടെ നോക്കിയാലും നമ്മുടെ സമുദായവാ, നമ്മുടെ സമുദായത്തിന് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി? അഹങ്കരിക്കല്ലേടി പൊന്നുമോള്, ഈ അഹങ്കാരത്തിനൊക്കെ അവസാനമുണ്ടടി. എത്ര അഹങ്കരിച്ചാല്, എന്തൊക്കെ അഹങ്കാരം കാണിച്ചാല് തീരുന്ന ഒരു ദിവസമുണ്ട് പൊന്നുമോള്. വെള്ള തുണിയിൽ പുതച്ചിട്ട് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ഒരു ദിവസം, ആ ദിവസം വിദൂരമല്ല, ആ ദിവസം വിദൂരമല്ല. കാരണം മുത്തി നബിയ പറഞ്ഞത്, വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാ, വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാ. വ്യഭിചാരം എന്ന് പറഞ്ഞ റൂമെടുത്തിട്ട് രണ്ടുപേരും കൂടെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് പൊളിക്കുന്നതിനല്ല. എന്റെ പ്രിയമുള്ളവരെ, കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് വ്യഭിചാരമാ, അന്യ പെണ്ണിനെ കാണുന്നത് വ്യഭിചാരമാ, അന്യ പെണ്ണിനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാ, അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കുന്നത് വ്യഭിചാരമാ. വ്യഭിചരിച്ച് നടക്കുന്ന പെണ്ണ്, വ്യഭിചരിക്കുന്ന ചെറുപ്പക്കാരാ പോകുമടാ. അമ്പതാമത്തെ വയസ്സിൽ വിധിച്ചിരുന്ന് നിന്നെ മുപ്പതാമത്തെ വയസ്സിൽ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകും മോനെ, ആയുസ് കുറച്ചു കളയുമടാ, ദാരിദ്ര്യം നിന്നെ പിരിവിടുമടാ. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരും. പെണ്ണ് പിടിച്ച് നടക്കുന്നവർ, പടച്ചവന് ഫോൺ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ നടക്കുന്നവരുണ്ട്. ഏത് കച്ചവടം ചെയ്താലും കൊത്തുവാള എടുക്കുന്നതിന്റെ കാരണം വ്യഭിചാരമാടാ. റസൂലുള്ളാ പറഞ്ഞത്, നിന്നെ അല്ലാഹു സുഖിക്കാൻ വിടൂല, അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുകയാണ്, ഈ എവരെയെങ്കിലും കിട്ടുമ്പോ തിന്നട്ട് എല്ലിന്റെ അകത്ത് കയറി കൊഴുപ്പ് കൂടുമ്പോ മോളെ വാപ്പാരെയും ഉമ്മാരെയും കൂടപ്പറപ്പിലെയും സമുദായത്തിലെയും അമ്മാരെയും മറക്കുന്ന പെങ്ങന്മാര്, ഒരു ദിവസം പരിപാടി ഈ ചെയ്തു കൂട്ടിയതിന് മുഴുവനും അല്ലാഹു പിടിച്ച് നിർത്തിയെട്ടി എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം, എന്തു പറയുമെന്ന്